ചെന്നൈയിലെ മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനം ആഘോഷമാക്കുകയാണ് ലീഗ് പ്രവർത്തകർ എല്ലാ അർത്ഥത്തിലും അവരുടെ സാന്നിധ്യം കൊണ്ടും അതോടൊപ്പം തന്നെ കലാ ഇനങ്ങളിലുമൊക്കെ പല ആളുകളും ഒരുപക്ഷേ ഈ ഹാളിലേക്ക് കയറുന്ന പ്രധാന കവാടത്തിനരികിൽ ചില പാട്ടുകാരൊക്കെ പാട്ടുപാടി ഒക്കെ ആളുകളെ അതിഥികളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമുക്കിവിടെ കാണാം നമ്മുടെ കൂടെ കുറച്ചധികം കലാകാരന്മാരുണ്ട് ഇതിൽ ഹമീദിക്കയുണ്ട് ഒപ്പം തന്നെ നമ്മുടെ എല്ലാവർക്കും കേട്ട് സുപരിതനായിട്ടുള്ള നമ്മുടെ നവാസ് പാലേരി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്ത് നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടെ കാണാം സമ്മേളനത്തിന് വന്നു ഇപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടാണോ കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് നമ്മുടെ കോഴിക്കോട് മലപ്പുറം സമ്മേളനങ്ങൾ സമ്മേളനങ്ങളെന്നൊക്കെ മാറി ചെന്നൈയിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയുണ്ട് പുറത്ത് സമ്മേളനത്തിൽ അപ്പുറത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഓരോ വേദികളിലും സംസാരിക്കുന്നത് മുസ്ലിം കുറിച്ചാണല്ലോ ആ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉത്ഭവം ആ ഉത്ഭവത്തിൻ്റെ ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് അത് സാധാരണ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഉത്പുളകമാണ് ഒരു സന്തോഷമാണ് ആ സന്തോഷമാണ് ഓരോ പ്രവർത്തകർ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് രാജാ രാജാജി ഹാൾ ഇസ്മായിൽ സാഹിബ് ചെന്നൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു കാലം എൻ്റെ തുടക്കം ഇവിടെ വെച്ചാണല്ലോ അതാണ് ഏറ്റവും സന്തോഷമായി തോന്നുന്നത് ആ ഒരു വികാരം നമ്മളൊട്ടും ക്ഷമിപ്പിക്കാതെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പഴയ ഒരു ഒരു പാട്ടിലൂടെ നമുക്കൊന്നിങ്ങനെ ആദ്യം കയറി ഇറങ്ങാം ഉയരട്ടെ വാനിലമ്പിളി പോൽ ഹരിത പതാക ഉയരട്ടെ നേരിൽ കൊടിയും ഭാരതമാക സ്വാതി തങ്ങൾ നയിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തളരാതെ താകരാതെ എന്നെന്നും നിലനിന്നിടും മുസ്ലിം ലീഗ് ജിന്ദാബാദ് യൂത്തി ലീഗ് ജിന്ദാബാദ് കെ എം സി സി ജിന്ദാബാദ് വനിതാ ലീഗ് എം ജിബാദ് ഈ പാട്ട് പെട്ടെന്നുള്ള വന്നാണോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ സാധാരണ അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ഒരു നല്ലൊരു പാട്ടുകൂടി നമുക്ക് ഒന്ന് കേട്ടോ ഏറ്റവും ഇക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൂടുതൽ കൂടുതൽ വേദികളിൽ പാടിയ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു പാട്ട് അത് ആ ഏതായിരിക്കും സാധാരണ നമ്മൾ ഏത് പാട്ടെടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഏറ്റവും ഇഷ്ടാലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയും സംശയലേശം തന്നെ നമ്മൾ പറയും ഉമ്മയോടാണെന്ന് ആ ഉമ്മയെക്കുറിച്ചുള്ള പാട്ട് പാടുത്തരാം എന്തായാലും സുപ്രഭാതത്തിന്റെ ഈ മനോഹരമായ ഈ സായന്ധനത്തിൽ ഈ സന്തോഷാവസരത്തിൽ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മയോന്ന് ഓർമ്മിക്കുകയാണ് കാരണം ഉമ്മയാണല്ലോ നമ്മൾ ഓരോ നേതാക്കന്മാരുടെയും പിന്നാമ്പുറത്ത് ഓരോ ഉമ്മമാരുണ്ടല്ലോ അവരുടെ പ്രാർത്ഥനയാണല്ലോ ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ് ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമ്മാ സഹനത്തിൻ പൊരുളാണ് എത്രയോ പ്രയാസ കനലിൽ തീർത്തൊരു മാനസവനിയാണ് ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താനപ്പൂവാണ് എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ എന്നുമുള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചേരി വിരിയാനാ ഒരു പൂ ചോദിച്ചൊരു സമുദായത്തിന് ഒരു പൂച്ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾ ഒരുക്കിത്തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട് അതാണ് നമ്മുടെ സി എച്ച് അതാണ് നമ്മുടെ സി എച്ച് ഒരു പൂച്ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾ ഒരുക്കിത്തന്ന പ്രഗത്ഭനായൊരു നേതാവുണ്ട് അതാണ് നമ്മുടെ സി എച്ച് അതാണ് നമ്മുടെ സി എച്ച് കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം കരുത്തുകാട്ടും പ്രകാശമാലെ വിധിച്ചു ലഗിൽ തങ്ങൾ കായുസ് ആശ്വാസത്തിന് അതൊന്നു മാത്രം സഹിച്ചിടുന്നു അവരവിയോഗം കടിച്ചമർത്തി കുടുംബമഖിലം ചരിത്രങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ടവർ ആ ചരിത്രത്തിലെ നന്മകളെ സാംശീകരിച്ച് ഈ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് എല്ലാവരും ചെറിയവരെന്നോ വലിയവരെന്നോ പണക്കാരനെന്നോ സമ്പന്നോ സാധാരണക്കാരെന്നോ ഇല്ലാതെ എല്ലാവരും സ്നേഹത്തിൻ്റെ വേദിയിൽ ഈ ഹരിത പതാകയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ശമ്പളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഓരോ പ്രവർത്തകന്മാരെ കാണുമ്പോഴും അതിനേക്കാൾ വലിയ സന്തോഷം ഈ സന്തോഷം ഞങ്ങൾ സുപ്രഭാതമായി പന്ത് പങ്കുവെക്കുകയാണ് വളരെ സന്തോഷം മഹീൽ മഹാസീനന്ന് അവളുടെ പേരാണ് ഹുസൈനുൽ എല്ലാവരും സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അടിപൊളിയായിട്ട് ഊർജ്ജം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ് കേരളത്തിൽ മാത്രം നിന്നുകൊണ്ടിരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം കേരളത്തിന് പുറത്തും ഇപ്പം തന്നെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ഒരു അഞ്ചാറ് മാസത്തിൽ ഡൽഹിയിൽ വെച്ച് ഇതിനേക്കാളും വലിയൊരു സമ്മേളനം നടക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒട്ടനവധി സമ്മേളനം കേരളത്തിൻ്റെ പുറത്തുപോലും മുസ്ലിം ലീഗ് സംഘടനയെ കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ നേതാക്കന്മാർ അത് സഫലീകൃതമാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു അവ നമ്മുടെ ഈ ഒരു പാട്ടുകൂട്ടത്തിനിടയിൽ ജബ്ബാറാജി അദ്ദേഹമുണ്ട് അപ്പോൾ എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ തമിഴ്നാട്ടിലേക്കൊരു എല്ലാവർക്കും ഒരു അത്ഭുതം എന്തെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാധാരണ നമ്മൾ കോഴിക്കോട് കടപ്പുറം മലപ്പുറം അതാണ് നമ്മുടെ ഒരു സമ്മേ സംസ്ഥാന സമ്മേളനങ്ങളുടെയൊക്കെ ഒരു പരിധി പറയാറുള്ളത് അതിൽ കൂടുതലും കോഴിക്കോടാണ് തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ മാറി അപ്പോൾ ഒരു ഒരു ഒരുപാട് കാലം പിന്നെ പാർട്ടിയെ കണ്ട ഒരാളെന്ന നിലയിൽ ഇപ്പം എന്താ തോന്നുന്നു ഒരു സന്തോഷത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വാക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ എങ്ങനെ പ്രകടിപ്പിക്കും എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കേണ്ട അറിഞ്ഞോട് അപ്പം ഞങ്ങൾ ഈ കൈത്തിൽ കിട്ടി ഡെലിഗേറ്റ് ആ അത് എത്രയോ ആയിരക്കണക്കിലെ ഉണ്ടാവും നമ്മൾ ഒഴിവാക്കലാണ് ഇത് എന്നും സൂക്ഷിച്ചു വീട്ടിലുണ്ടാവും വീട്ടിലുണ്ടാവും ഇന്ന് വരെ കിട്ടി വെച്ച് ഒന്നും നമ്മൾ സൂക്ഷിപ്പില്ല പക്ഷെ ഇത് സൂക്ഷിപ്പുണ്ടാവും കാരണം ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആദ്യമായിട്ട് ഇസ്മായിൽ സാഹിബ് എൻ്റെ അന്നത്തെ കൊണ്ടോട്ടി മണ്ഡലമുള്ള കുയുമണ്ണയിലേക്ക് വരെ വരവ് എന്ന ചരിത്രത്തിൽ കാണാം അന്ന് ചെരുപ്പ്മാല സ്വീ സ്വീകരിച്ചിട്ട് ഇസ്മായിൽ ഗോ ബാക്ക് എന്ന് എഴുതിയതി ഇന്ന് ആ ഇസ്മായിൽ സാഹിബിൻ്റെ മണ്ണിലേക്ക് അവിടെ നിന്നൊക്കെ എത്രയോ ആളുകൾ അതായത് ഇതിൻ്റെ ആ ഈ ആളുകൾ മാത്രമല്ല എത്രയോ ആളുകൾ വാൻ ഉപ്പം വന്നുകൊണ്ട് നിൽക്കണം ഞങ്ങൾക്ക് ആ മണ്ഡലങ്ങളിൽ നിന്നും ഈ ജനങ്ങൾ മുഴുവൻ വരുമ്പോൾ അത് ഹൃദയത്തിൽ സംഘടന അങ്ങനെ ശക്തിപ്പെടുത്തിയിട്ട് ഈ മണ്ണ് വരികയാണ് ഈ കബിർസ്ഥാൻ കാണാനും സാഹിബിനെ കാണാനും അവിടെ നിന്ന് ഈ രാജാജി ഹാൾ കാണാനും ഈ ഒരു ഇവിടെ വരുമ്പണ്ടാകുന്ന മനസ്സിന് എങ്ങനെയാണ് അത് പറയാൻ അറിയില്ല അതൊക്കെ വലിയ നാളത്തെ ഒരു ഒരു റീക്രിയേഷൻ നടക്കുന്നില്ല നമ്മുടെ എഴുപത്തഞ്ച് വർഷം മുൻപുള്ള അതൊരു പക്ഷെ ഒരു പ്രസ്ഥാന ഈ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അത് കാണാൻ കഴിയുന്ന ആളുകൾക്കോ ഉണ്ടാക്കുന്ന ഒരു ഒരു നിങ്ങൾ പറഞ്ഞു അത് ഏറ്റവും വലുത് ഞങ്ങൾക്ക് ഓരോ ലീഗ് പ്രവർത്തകൻ്റെയും മനസ്സിലിപ്പം എന്താണ് പറയുക ഒരു സൂര്യ തേജസ് അതൊരു എല്ലാം എന്താണ് ഈ കാഴ്ച നമ്മൾ അതാ ഞാൻ പറഞ്ഞത് സാക്ഷ്യം വഹിച്ച് എഴുതി വെക്കേണ്ടുന്ന ആ കാലഘട്ടത്തിലാണ് നവാസിനെ പോലെ അവിദനെ പോലെയുള്ള പുതിയ തലമുറ ഈ തലമുറ ലീഗിന് സംഭാവനകൾ ചെയ്യാൻ അവരുടേതായ മേഖലയിൽ അങ്ങനെ എല്ലാ വിഭാഗവും ആളുകൾ ഇതിന് ഒരു കൂട്ടായ്മ മാറിയില്ലേ ഇനിയും സുബേറുണ്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കുറച്ച് പാട്ടൊക്കെ പാടി ഇതിൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞു അതൊരു മുഖ്യ സംഘാടകനാണ് എത്രമാത്രമാണ് ഇതിൽ നിന്നുള്ളൊരു ഊർജം കൈവരിച്ച് നാളെ ദേശീയ തലത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഡൽഹിയിലൊക്കെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഇൻ്റർനാഷണൽ കോൺ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ അതിലേക്ക് പാർട്ടി തടിച്ച് അതിന് വേരുകളും ചില്ലകളൊക്കെ കൃത്യമായി വരേണ്ട ഒരു സമയം എങ്ങനെ പാകപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരുപാട് എഫേർട്ട് ആവശ്യമുണ്ട് നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നല്ല പണിയുണ്ടാകും ഇതൊക്കെ എങ്ങനെ ദേശീയ തലത്തിൽ ഏകോപിപ്പിക്കും തെരഞ്ഞെടുപ്പ് മുമ്പിൽ വരികയാണ് ഒരുപാട് ദേശീയ പാർട്ടികൾ അതുപോലെ തന്നെ ന്യൂനപക്ഷം നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു ഭാഗത്ത് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്ങനെ ഇതിനൊക്കെ തരണം ചെയ്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മുസ്ലിം ലീഗിൻ്റെ എഴുപത്തഞ്ച് വർഷം എന്നുള്ളത് ചരിത്രത്തിലെ ഒരു അപൂർവ മുഹൂർത്തമാണ് ഇതിനെ സാക്ഷികളാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതിന് സാക്ഷികളാൻ കഴിയാത്ത കുറേ പേരുണ്ട് എന്നാൽ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവും അവരുടെ ഒരു സമർപ്പണത്തിൻ്റെ ഒക്കെ റിസൾട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ കായികമില്ലത്ത് സ അന്ന് തൻ്റെ ഭാര്യയുടെ ഒരു വീഴ്ചയിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ഈ ഒരു തീരുമാനം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരുന്നു സീതി സാഹിബിന്റെയും കായികമില്ലത്തിന്റെയും ബാഫയ്ക്ക് തങ്ങളുടെയും അതിന്റെ തുടർച്ചയായി വന്നുള്ള നേതാക്കന്മാരുടെയും അവരുടെയൊക്കെ ഒരു ഒരു പിന്നെ വ്യക്തിത്വ പ്ര വ്യക്തിപ്രഭാവവും ദിഷണയും സമർപ്പണവും അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ആഘോഷിക്കുകയാണ് ശെരി ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും പ്രത്യേക ഒരു വികാരം തന്നെ നൽകാൻ പ്രത്യേകിച്ച് ഓരോ യൂണിറ്റിൽ നിന്നും സാധാരണ സമ്മേളനം എന്നതിന് അപ്പുറത്തേക്ക് ഒരു വലിയൊരു ഒരു ഒരു ഊർജം ലഭിച്ച ഒരു ആവേശമൊക്കെ ആയിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത് ഇത് എത്രത്തോളം ആളുകളെ ആയിരുന്നു നിങ്ങളിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളിക്കാനും നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം ആദ്യം റംസാൻ മഹലായിരുന്നു തീരുമാനിച്ചത് പിന്നെ ഭയങ്കരമായിട്ട് റിക്വസ്റ്റിങ്ങിന് വന്നപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം മാറ്റി പക്ഷേ ഈ ഓഡിറ്റോറിയത്തിലും ഇവിടുത്തെ ഏറ്റവും വലിയ ഫംഗ്ഷൻ ആളിൽ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സമ്മേളനം ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ നടന്ന ഏറ്റവും വലിയ പരിപാടികൾ ഇപ്പോൾ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ ആ അത്തരം സംസ്ഥാനം ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം തമിഴ്നാട് എന്ന് കുറഞ്ഞ സംസ്ഥാനങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റ് സംസ്ഥാന ആസാർ ബീഹാർ പോലെ ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രമാത്രം പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരിലേക്കൊക്കെ ഒരു മെസ്സേജുകൾ പോയിട്ടുണ്ട് പ്രതിനിധികളെന്ന് പറയുന്നത് ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് സെലക്റ്റഡ് ആണ് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തുടക്കം ഇതിപ്പം അവസാനിക്കുന്ന ഡൽഹിയിലാണ് അപ്പോൾ ഡൽഹിയിലൊരു മഹാസമ്മേളനത്തിന് നോർത്ത് ഇന്ത്യ ആയിരിക്കും നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ ഫോക്കസ് ചെയ്യില്ല അതിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ് പിന്നെ ഈ ഒരു മെസ്സേജ് കിട്ടിയവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാരണം ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു മാനവവിമോചനത്തിൻ്റെ മഹത്തായ ഒരു സാധ്യത ഒരു രാഷ്ട്രീയ ഐഡിയോളജിയിലൂടെ അതാണ് കേരളം കാണിച്ചു കൊടുത്ത് തമിഴ്നാട് അനുഭവിക്കുന്നത് അത് ഉത്തരേന്ത്യൻ മനസ്സുകളിൽ കത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് ഇന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിന് പബ്ലിക്കേഷനുണ്ട് പ്രോഗ്രാമുകളുണ്ട് പ്ലാനിങ്ങുകളുണ്ട് ഇൻവോൾവ്മെൻ്റ് ഓഫ് ദ യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഇതൊരു വർഷത്തെ പരിപാടിയാണ് പക്ഷേ ഇതിനൊരു വലിയ തുടർച്ച തുടർച്ചയുണ്ടാവും ഈ ദേശീയതലത്തിൽ തലത്തിൽ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് സമാന മനസ്കരമായിട്ടൊക്കെ യോജിച്ച് മുന്നോട്ട് പോകും നീങ്ങണം അലയൻസുകൾ വേണ്ടെടുത്ത് അത് ചെയ്യണമെന്ന് അത്തരത്തിലുള്ള സാധ്യതകൾ ദേശീയ തലത്തിൽ മറ്റേതെങ്കിലും പാർട്ടികളോ സംവിധാനങ്ങളോ ഒക്കെ തുറന്നു വെക്കുന്നുണ്ടോ മുസ്ലിം ലീഗ് പറയുന്നത് മുസ്ലിം ലീഗുമായിട്ട് അലയൻസ് ആവാന്നുള്ളതല്ല ബി ജെ പി വിരുദ്ധ ശക്തികൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും മുസ്ലിം ലീഗ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് അല്ല മുസ്ലിം ലീഗ് ആ പക്ഷത്തുണ്ടാകും മുസ്ലിം ലീഗിൽ നിന്നാവുന്നിടത്ത് എല്ലാ പിന്തുണയും കൊടുക്കും പക്ഷേ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകൾ വേറിട്ട് പോകരുത് സ്കാറ്റേഡ് ആവരുത് അത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് അതിൽ വേറരുത് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ച് നിൽക്കുക വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ നിതീഷ് വന്നു മമത അപ്പുറത്തുണ്ട് സ്റ്റാലിൻ ഇപ്പുറത്തുണ്ട് ജാർഖണ്ഡ് ഉണ്ട് അപ്പോൾ ബീഹാർ ബംഗാൾ ജാർഖണ്ഡ് ആന്ധ്ര തെലങ്കാന തമിഴ്നാട് കേരളം മഹാരാഷ്ട്രയിലും മഹാസഖ്യത്തിനാണ് ഭൂരിപക്ഷം ഉള്ളത് മീൻസ് അതിൽ കൂറുമാറ്റം നടന്നതേ ഉള്ളൂ അവരെന്നും വരും തീർച്ചയായിട്ടും എല്ലാ ഇലക്ഷനും അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ യു പിയിലടക്കം ഒരു ബി ജെ പി വിരുദ്ധ സാധ്യതകൾ വളരെ വലുതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും എന്ന് തന്നെയാണ്